രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ ദേശീയ ഗാനത്തിന് പകരം തെറ്റായി നേപ്പാളിന്റെ ദേശീയ ഗാനം ആലപിച്ചതിന് രാഹുലിന്റെ ട്രോളി സോഷ്യൽ മീഡിയ. മഹാരാഷ്ട്രയിലെ വാഷിമിൽ ബുധനാഴ്ച നടന്ന പരിപാടിയിലാണ് ഇന്ത്യൻ ദേശീയ ഗാനത്തിന് പകരം നേപ്പാളിന്റെ ദേശീയ ഗാനം അബദ്ധത്തിൽ പ്ലേ ചെയ്തത്. ആലാപനം തുടങ്ങിയ ഉടൻ തന്നെ തെറ്റ് മനസ്സിലാക്കി രാഹുൽ തിരുത്തുകയും ദേശീയഗാനം പ്ലേ ചെയ്യുകയും ചെയ്തു. വാഷിമിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഇതിനിടയിൽ രാഹുൽ പറഞ്ഞു, ഇനി ദേശീയഗാനം ആലപിക്കും. ഉടൻ ദേശീയഗാനം തുടങ്ങി. പക്ഷെ ചെറുതായൊന്ന് മാറിപ്പോയി. ആലപിച്ചത് നേപ്പാളിന്റെ ദേശീയഗാനം. अब राष्ट्र की एक साथ सावधानों के साथ हम राष्ट्रगीत शुरू कर राष्ट्रगीत ഏതാനും സെക്കൻഡുകൾ ദേശീയഗാനം കേട്ടതോടെ രാഹുലിന് അക്കിടി മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം ഗാനം തടസ്സപ്പെടുത്തുകയും ഇന്ത്യയുടെ ദേശീയഗാനം ആരംഭിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. വീഡിയോ പങ്കുവച്ച് ബി ജെ പി നേതാക്കൾ രാഹുലിനെയും കോൺഗ്രസിനെയും പരിഹസിക്കുകയാണ്. രാഹുലിന്റെ കോമഡി സർക്കസ് എന്നാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവ് നിതേഷ് റാണെ പരിഹസിച്ചത്. രാഹുൽ ഗാന്ധി ഇതെന്താണെന്ന് ചോദിച്ച് തമിഴ്നാട് ബി ജെ പി നേതാവ് അമർ പ്രസാദ് റെഡ്ഡിയും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രോളർമാരും അവസരം ഉപയോഗിച്ച് രാഹുലിനെതിരെ രംഗത്തെത്തി. ആളുകൾ പലതരത്തിലുള്ള കമന്റുകളാണ് രേഖപ്പെടുത്തുന്നത്. ദേശീയഗാനത്തെ അപമാനിച്ചതിന് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് വരെ ആളുകൾ ആവശ്യപ്പെടുന്നു. ഇത് രാഹുൽ ഗാന്ധിക്കെതിരായ ഗൂഢാലോചനയാണെന്ന് മറ്റൊരാളുടെ കമന്റ്. എന്നാൽ ഇതിനെക്കുറിച്ച് കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയത്. കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം നവംബർ 7 യാത്ര മഹാരാഷ്ട്രയിൽ പ്രവേശിച്ചത്. 20 യാത്ര മധ്യപ്രദേശിലേക്ക് കടക്കും. എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്ത ശേഷം യാത്ര ഒടുവിൽ ജമ്മുകാശ്മീരിൽ സമാപിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും അമർത്തുക. നന്ദി. way2nikah.com, the exclusive Muslim matrimonial site.